നിങ്ങൾ ഫ്രൂട്ട്സ് തെറ്റായ രീതിയിൽ കഴിക്കാൻ സാധ്യതയുള്ള ആറ് കാര്യങ്ങൾ ഞാൻ പറയാം ഫ്രൂട്ട്സ് കഴിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് രാവിലെ ഒന്നോ രണ്ടോ ഗ്ലാസ് വെള്ളം കുടിച്ചതിന് ശേഷം ഒരു അരമണിക്കൂറിന് ശേഷം വെറും വയറ്റിൽ തന്നെ ഫ്രൂട്ട്സ് കഴിക്കുക അതിന് രണ്ട് മണിക്കൂർ മുന്നേ ഒന്നും കഴിക്കരുത് കഴിക്കരുത് അതുപോലെ തന്നെ ഒന്നോ രണ്ടോ മണിക്കൂറിന് ശേഷമേ അടുത്ത ഭക്ഷണവും കഴിക്കാൻ പാടുള്ളൂ പ്രത്യേകിച്ച് പഞ്ചസാര ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ആ ഫ്രൂട്ട്സിൻ്റെ ഒരു ഗുണവും നിങ്ങൾക്ക് ലഭിക്കുകയില്ല അപ്പോൾ ഈ ഈ ആറ് കാര്യങ്ങൾ ശ്രദ്ധിച്ച് നിങ്ങൾ പഴങ്ങൾ കഴിക്കുകയാണെങ്കിൽ ഹലോ ഫ്രണ്ട്സ് ഫ്രൂട്ട്സ് ഇഷ്ടമല്ലാത്തവരായി ആരും ഉണ്ടാവില്ല ശരിയല്ലേ പ്രകൃതി നമുക്ക് നൽകിയിട്ടുള്ള ഏറ്റവും ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് ഫുഡാണ് ഫ്രൂട്ട്സ് എന്നുള്ളത് എന്നാൽ പലപ്പോഴും നിങ്ങൾ ഫ്രൂട്ട്സ് കഴിക്കുന്ന രീതിയിൽ വളരെ അബദ്ധങ്ങൾ ചെയ്യാൻ സാധ്യതയുണ്ട് ഇത് ഞാൻ പറയാൻ കാരണം പല പേഷ്യൻസും വന്നു പറയാറുള്ളത് അമിതമായ ഗ്യാസിൻ്റെ പ്രശ്നം അല്ലെങ്കിൽ പുളിച്ചു തെട്ടൽ എന്നൊക്കെ പറയുമ്പോഴും അവരോട് ചോദിക്കുമ്പോൾ അവരൊക്കെ പലരും ഭക്ഷണം കഴിക്കുന്ന രീതി അതുപോലെ തന്നെ ഭക്ഷണത്തിന് ശേഷം കഴിക്കുന്ന ചില കാര്യങ്ങൾ അതിൽ പ്രധാനമായിട്ടും ഫ്രൂട്ട്സാണ് അപ്പോൾ അത് തെറ്റായ രീതിയിൽ കഴിക്കുമ്പോൾ നമ്മൾക്ക് കിട്ടേണ്ട ഗുണത്തേക്കാൾ ഏറെ അത് ദോഷം ചെയ്യാൻ സാധ്യതയുണ്ട് നിങ്ങൾ ഫ്രൂട്ട്സ് തെറ്റായ രീതിയിൽ കഴിക്കാൻ സാധ്യതയുള്ള ആറ് കാര്യങ്ങൾ ഞാൻ പറയാം അതിൽ നമ്പർ വൺ ഭക്ഷണത്തിന് ശേഷം ഫ്രൂട്ട്സ് കഴിക്കുന്നതാണ് ഫ്രൂട്ട്സ് കഴിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് രാവിലെ ഒന്നോ രണ്ടോ ഗ്ലാസ് വെള്ളം കുടിച്ചതിന് ശേഷം ഒരു അരമണിക്കൂറിന് ശേഷം വെറും വയറ്റിൽ തന്നെ ഫ്രൂട്ട്സ് കഴിക്കുക അത് അമിതമായ പെസ്റ്റിസൈഡോ അല്ലെങ്കിൽ കീടനാശിനികളൊക്കെ ഉപയോഗിച്ചതാണെങ്കിൽ മാത്രം ചിലപ്പോൾ വയറിന് ഇറിറ്റേഷൻ ഉണ്ടാക്കാം അല്ലെങ്കിൽ ഏറ്റവും ബെസ്റ്റ് വെറും വയറ്റിൽ കഴിക്കുന്നത് തന്നെയാണ് അല്ലെങ്കിൽ മറ്റ് ഭക്ഷണങ്ങളുമായി ഏകദേശം ഒന്നോ രണ്ടോ മണിക്കൂർ ഗ്യാപ്പ് കിട്ടുന്ന ഒരു അവസരത്തിൽ ഫ്രൂട്ട്സ് കഴിക്കുക അതിന് രണ്ട് മണിക്കൂർ മുന്നേ ഒന്നും കഴിക്കരുത് കഴിക്കരുത് അതുപോലെ തന്നെ ഒന്നോ രണ്ടോ മണിക്കൂറിന് ശേഷമേ അടുത്ത ഭക്ഷണവും കഴിക്കാൻ പാടുള്ളൂ അപ്പോൾ ഒന്നാമത്തെ കാര്യം അതാണ് ഇനി രണ്ടാമത്തെ കാര്യം പലരും എളുപ്പത്തിന് വേണ്ടി ഫ്രൂട്ട് ജ്യൂസാക്കി കുടിക്കുന്നു അല്ലെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് കൂട്ടാൻ വേണ്ടി പാൽ അല്ലെങ്കിൽ പഞ്ചസാരയൊക്കെ ചേർത്ത് കുടിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് ആ ഫ്രൂട്ട്സ് കൊണ്ട് യാതൊരു പ്രയോജനവും ലഭിക്കുകയില്ല എന്നുള്ളതാണ് വാസ്തവം പ്രത്യേകിച്ച് പഞ്ചസാര ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ആ ഫ്രൂട്ട്സിൻ്റെ ഒരു ഗുണവും നിങ്ങൾക്ക് ലഭിക്കുകയില്ല അതുപോലെ ഫ്രൂട്ട് നമ്മൾ ജ്യൂസാക്കി കഴിക്കുമ്പോൾ അതിൻ്റെ ഫൈബർ കണ്ടൻറ്റ് മാക്സിമം നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത് ഫ്രൂട്ട്സിൻ്റെ ശരിക്കും പറഞ്ഞാൽ ആൻറ്റി ഓക്സിഡൻ്റ് പ്രോപ്പർട്ടി അല്ലെങ്കിൽ വൈറ്റമിൻസ് ഇതിനേക്കാളൊക്കെ ഇതിനോടൊപ്പം തന്നെ അതിനുള്ള പ്രധാനപ്പെട്ട മറ്റൊരു അഡ്വാൻറ്റേജ് ആണ് ഫൈബർ കണ്ടൻ്റ് എന്നുള്ളത് അതുകൊണ്ട് തന്നെ നിങ്ങൾ ജ്യൂസാക്കി കുടിക്കുമ്പോൾ ഫ്രൂട്ട്സ് കൊണ്ട് നിങ്ങൾക്ക് ഉദ്ദേശിച്ച ഫലം ലഭിക്കുന്നില്ല ഇത് ആകെ ആപ്ലിക്കബിളായിട്ടുള്ളത് പ്രായമായവരോ അല്ലെങ്കിൽ കടിച്ച് ചവച്ച് കഴിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു വ്യക്തിക്കാണെങ്കിൽ നിങ്ങൾക്ക് ഫ്രൂട്ട് ജ്യൂസ് കൊടുക്കാം അല്ലാത്തവർ ശരിക്ക് ആ ഫ്രൂട്ട്സ് അങ്ങനെ തന്നെ കഴിക്കുകയാണ് വേണ്ടത് നമ്പർ ത്രീ പലരും ചോദിക്കുമ്പോൾ എനിക്ക് എൻ്റെ ആരോഗ്യത്തിന് വേണ്ടി ഞാൻ നല്ലതുപോലെ പച്ചക്കറികൾ കഴിക്കുന്നുണ്ട് ഫ്രൂട്ട്സ് കഴിക്കുന്നുണ്ട് എന്നൊക്കെ പറയുമ്പോഴും ഒന്നും കൂടി അവരോട് ക്വസ്റ്റിൻ ചെയ്തു കഴിഞ്ഞാൽ അവർ പറയും എപ്പോഴാണ് ഫ്രൂട്ട്സ് കഴിക്കുന്നത് ഞാൻ രാവിലെ വീട്ടിൽ നിന്ന് പോകുമ്പോൾ ആപ്പിളോ അല്ലെങ്കിൽ മാങ്ങ അല്ലെങ്കിൽ പപ്പായ കട്ട് ചെയ്ത് ഉച്ചയ്ക്ക് ഭക്ഷണത്തിന് ശേഷമോ അല്ലെങ്കിൽ വൈകുന്നേരമൊക്കെ കഴിക്കാൻ വേണ്ടി കൊണ്ടുപോകാറുണ്ട് ആലോചിക്കുക ഇത്തരത്തിൽ ഫ്രൂട്ട്സ് കഴിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ന്യൂട്രിയൻസ് നിങ്ങൾക്ക് കിട്ടില്ല കാരണം സിമ്പിളായിട്ടുള്ള എക്സാമ്പിൾ പറയാം നമ്മളൊരു ആപ്പിൾ കട്ട് ചെയ്ത് വെച്ച് ഒരു ഇരുപത് മിനിറ്റ് കഴിയുമ്പോൾ അല്ലെങ്കിൽ പതിനഞ്ച് ഇരുപത് മിനിറ്റിനുള്ളിൽ തന്നെ അതിലൊരു കളർ ഡിഫറൻസ് വരുന്നതായിട്ട് കണ്ടിട്ടുണ്ടാവാം ഓക്സിഡേഷൻ എന്ന പ്രോസസ്സ് മൂലമാണ് ഇതുണ്ടാകുന്നത് അതുപോലെ തന്നെ കുറച്ച് ദീർഘനേരം വെച്ചതിന് ശേഷം ഒരു ഫ്രൂട്ട്സ് കഴിക്കുമ്പോൾ അത് ഓക്സിഡൈസ്ഡ് ആവുന്നു അത് നമ്മുടെ ശരീരത്തിലെ ശരിക്കും പറഞ്ഞാൽ ദോ ഗുണത്തെക്കാളേറെ ദോഷമാണ് ചെയ്യുക അതുകൊണ്ട് ഫ്രൂട്ട്സ് നിങ്ങൾ കഴിക്കുന്നുണ്ടെങ്കിൽ കഴിവതും കട്ട് ചെയ്ത് പതിനഞ്ച് ഇരുപത് മിനിറ്റിനുള്ളിൽ അത് കഴിക്കുക അപ്പോൾ ആ സമയത്ത് അത് മുറിച്ച് ഉപയോഗിച്ചാൽ മതി അതാണ് അതിൻ്റെ ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് നമ്പർ ഫോർ വളരെയധികം വില കൊടുത്ത് വിദേശ പഴങ്ങളൊക്കെ വാങ്ങി കഴിക്കുന്ന ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട് നമ്മുടെ ജെനറ്റിക് പ്രിഡിസ്പോസിഷൻ അതുപോലെ നമ്മുടെ ബോഡി പാറ്റേൺ ഇതിനൊക്കെ ഏറ്റവും അനുയോജ്യമായത് നമുക്ക് ലോക്കലി അവൈലബിൾ ആയിട്ടുള്ള ഫ്രൂട്ട്സ് തന്നെയാണ് മറ്റു പഴങ്ങൾ മോശമാണെന്നല്ല പറയുന്നത് എന്നാൽ അതിനേക്കാളേറെ നമുക്ക് ഗുണം ചെയ്യുക ഒന്ന് സീസണൽ ഫ്രൂട്ട്സ് അതുപോലെ തന്നെ നമ്മുടെ വീടിൻ്റെ സമീപത്ത് അല്ലെങ്കിൽ നമ്മുടെ ഭൂപ്രകൃതിയിൽ എന്താണോ ഏറ്റവും കൂടുതലായിട്ട് അവൈലബിൾ ആവുന്നത് അതുതന്നെയാണ് നമ്മുടെ ശരീരത്തിന് ഏറ്റവും ന്യൂട്രീഷ്യസ് ന്യൂട്രീഷ്യസായിരിക്കുക അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ശരീരത്തിന് അബ്സോർബ് ചെയ്യാനും ശരീരത്തിന് റിപ്പയർ ചെയ്യാനും അതിൻ്റെ ന്യൂട്രിയൻസ് കിട്ടാനും സഹായിക്കുക അതിൽ നമുക്കറിയാം മാങ്ങ ചക്ക പേരക്ക പപ്പായ ഇത്തരത്തിൽ നിങ്ങൾക്ക് ലോക്കലി അവൈലബിൾ ആയിട്ടുള്ള എന്തും ഒരു സമീകൃതമായ രീതിയിൽ ഡെയിലി കുറച്ച് ഉപയോഗിക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ് ഇതിൽ വേറൊരു ഗുണം കൂടിയുണ്ട് ഇപ്പോൾ നമുക്ക് നമുക്കറിയാം പല പഴങ്ങളും അതിൻ്റെ ഒരു കൾട്ടിവേഷൻ അല്ലെങ്കിൽ ബിസിനസ് പ്രമോഷൻസിനോ അല്ലെങ്കിൽ കൂടുതൽ ഈൽഡ് കിട്ടുന്നതിനൊക്കെ വേണ്ടി തന്നെ അമിതമായ കീടനാശിനി ഉപയോഗിച്ചിട്ടാണ് അത് കൾട്ടിവേറ്റ് ചെയ്യപ്പെടുന്നത് ഇത്തരത്തിലുള്ള ഒരുപാട് വീഡിയോസ് ഇപ്പോൾ യൂട്യൂബിലൂടെയോ അല്ലെങ്കിൽ മറ്റു സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും അതുകൊണ്ട് തന്നെ നമുക്ക് ഏറ്റവും സേഫ് എന്താണ് രണ്ട് കാര്യങ്ങളൊന്ന് ഏറ്റവും നല്ലത് നമുക്ക് നമ്മുടെ ഭൂപ്രകൃതിക്ക് അനുസരിച്ച ഭക്ഷണം കീടനാശിനികൾ ഇല്ലാത്ത പഴങ്ങൾ അതുകൊണ്ട് ഒരു വാഴപ്പഴമായാലും നമ്മൾ സാധാരണ പറയുന്ന പഴം ഇതൊക്കെ തന്നെ ആണ് നമുക്ക് ഏറ്റവും ബെസ്റ്റ് ലോക്കലി അവൈലബിൾ ആയിട്ടുള്ള ഫ്രൂട്ട്സ് നിങ്ങൾ മാക്സിമം കഴിക്കാൻ ശ്രദ്ധിക്കുക നമ്പർ ഫൈവ് വീണ്ടും നമ്മൾ ചെയ്യുന്നത് പഞ്ചസാരയുടെ കൂടെ പാല് ചേർത്ത് പലപ്പോഴും മിൽക്ക് ഷേയ്ക്ക് പ്രിപ്പയർ ചെയ്യാറുണ്ട് മൂന്ന് കാര്യങ്ങൾ ഇതിൽ പ്രശ്നങ്ങളാണ് ഒന്ന് പഞ്ചസാര രണ്ട് പാല് പല ഫ്രൂട്ട്സുമായി ചേരില്ല മൂന്ന് ഫൈബർ കണ്ടന്റ് നഷ്ടപ്പെടുന്നു പുളിരസം കൂടുതലുള്ള ഫ്രൂട്ട്സ് പാലുമായി മിക്സ് ചെയ്ത് ഉപയോഗിക്കുന്നത് തീർച്ചയായിട്ടും നന്നല്ല പ്രത്യേകിച്ച് ഓറഞ്ച് അല്ലെങ്കിൽ നാരങ്ങ അല്ലെങ്കിൽ കൂടുതൽ പുളിയുള്ള അനുഭവപ്പെടുന്ന ഏതൊരു ഫ്രൂട്ട്സ് ആയാലും അധികം പഴുക്കാത്ത പഴങ്ങൾ ഇതൊക്കെ പാലുമായി മിക്സ് ചെയ്യുന്നത് അതിന് ഗുണത്തേക്കാൾ ഒരുപക്ഷെ ദോഷം ചെയ്തേക്കാം വീണ്ടും ഈ ഒരു ഫെർമെൻറ്റേഷൻ ടെൻഡൻസി കാണിക്കും അതുകൊണ്ട് നല്ല മധുരമുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് നല്ലതുപോലെ പഴുത്ത മാങ്ങയൊക്കെ ആണെങ്കിൽ പപ്പായയൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് പാല് ചേർക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല അങ്ങനെ തന്നെ കഴിക്കാൻ ഏറ്റവും ബെസ്റ്റ് എന്ന് ആദ്യമേ പറഞ്ഞു എന്നിരുന്നാലും അല്ലാത്തൊരവസരത്തിൽ എപ്പോഴെങ്കിലും തോന്നുകയാണെങ്കിൽ നല്ലതുപോലെ പഴുത്ത നല്ല മധുരമുള്ള ഫ്രൂട്ട്സ് പാലുമായി മിക്സ് ചെയ്ത് ഉപയോഗിക്കാം അല്ലാത്തവ പാലുമായി മിക്സ് ചെയ്ത് ഉപയോഗിക്കരുത് നമ്പർ സിക്സ് സൂര്യൻ അസ്തമിച്ചതിന് ശേഷം സൺസെറ്റിന് ശേഷം കഴിവതും ഫ്രൂട്ട്സ് കഴിക്കാതിരിക്കുക അതിലെ ഒരു പ്രധാന ഫാക്ടർ എന്നുള്ളത് ആ കഴിക്കുന്ന ഫ്രൂട്ട്സിൽ നിന്നുള്ള ന്യൂട്രിയൻസ് നമുക്ക് സൺസെറ്റിന് ശേഷം അതിൻ്റെ അബ്സോപ്ഷൻ റേറ്റ് കുറയുന്നതായിട്ടാണ് കാണുന്നത് ഇത് ശരിക്കും പറഞ്ഞാൽ ഭക്ഷണത്തിൻ്റെ കാര്യത്തിലും ഇത് അപ്ലിക്കബിളാണ് കാരണം കൂടി അല്ലെങ്കിൽ ഒരു ആറ് ഏഴ് കൂടി ഭക്ഷണം നിർത്തുന്നവരിൽ ശരിക്കും അവരുടെ ബോഡിക്ക് റിപ്പയറിങ് വർക്കിനുള്ള ടൈമും മെറ്റബോളിക് ആക്ടിവിറ്റി എൻഹാൻസ് ചെയ്യിക്കാനും രാത്രി കൃത്യമായി ഉറക്കം കിട്ടുന്നതിനൊക്കെ വളരെ സഹായകരമാണ് അതുപോലെ തന്നെ ഫ്രൂട്ട്സും സൺസെറ്റിന് ശേഷം കഴിവതും കഴിക്കാതിരിക്കുക അപ്പോൾ ഈ ഈ ആറ് കാര്യങ്ങൾ ശ്രദ്ധിച്ച് നിങ്ങൾ പഴങ്ങൾ കഴിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല കുറച്ചുകൂടി ഹെൽത്തി ആയിട്ടുള്ള ഒരു ലൈഫുണ്ടാകും അതുപോലെ തന്നെ നിങ്ങളുടെ ശരീരത്തിന് ഈ പഴങ്ങളിൽ നിന്നുള്ള മാക്സിമം ന്യൂട്രിയൻസിനെ അബ്സോർബ് ചെയ്യാനുള്ള ഒരു അവസരവും ഉണ്ടാകും അപ്പോൾ ഈ കാര്യങ്ങൾ ഇനി മുതൽ ഫ്രൂട്ട്സ് കഴിക്കുമ്പോൾ നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കുക ഓക്കെ ഈ ഒരു ജനറൽ ഇൻഫർമേഷൻ നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി കൂടി ഷെയർ ചെയ്യുക ഇത്തരത്തിൽ മറ്റൊരു ഹെൽത്ത് ടോപ്പിക്കുമായി വീണ്ടും കാണാം ബൈ